മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ ഇവിടെ എത്താൻ പോകുന്നു ഫസൽ ആൻഡ് സജേഷ്. ഫസൽ എവിടെയാണ് വീട്? ഞാൻ ഓച്ചിറ. ഓച്ചിറയാണ്? അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സൗദിയിലാണ്, പ്രവാസിയാണ്. അത് ശരി. അപ്പൊ അതിനിടയ്ക്ക് ലീവിന് വന്ന ലീവിന് വന്നതാണ്. അത് ശരി. അപ്പോ അവിടെ ഏത് ഓഡിഷനിൽ പങ്കെടുത്തോ അതോ നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്തു? ഗ്രൂമിംഗിൽ വന്ന് ഞാൻ പി ബാലേന്ദ്രൻ, അനൂപ് ചന്ദ്രൻ, മേഘനാഥൻ. സുജീഷ് പൊന്നാനി കടവനാട് എന്നുള്ള സ്ഥലത്താണ് എന്റെ. എന്ത് ചെയ്യുന്നു അവിടെ? പെയിന്റിംഗ്. നാട്ടിലെ ട്രൂപ്പ് ഒക്കെ ഉണ്ടായിട്ട് ബാലചന്ദ്ര മേനോൻ, ബാബു നമ്പൂരി, ചെമ്പൻ വിനോദ്. വെരി ഗുഡ്. രണ്ടിലും ബാലചന്ദ്രനും അല്ലേ? ഇത് പി ബാലചന്ദ്രനും അത് ബാലചന്ദ്ര മേനോൻ. നമ്പർ പറയും. നമ്പർ വൺ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ വൺ. വന്നിട്ടേന്ന് സൊല്ല്. അതായത് ഇത് നമ്മുടെ പ്രതിമയായിട്ടാണ് ടെൻഷേട്ട് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത് അല്ലേ? അത് ഈ പടത്തിന്റെ പേര് ഉട്ടോപ്പിയല്ലേ രാജാവ് എന്നുള്ളത്. അതിനകത്ത് ജീസസ് ക്രൈസ്റ്റിന്റെ ക്യാരക്ടറാണ് ചെയ്തത്. രൂപം മാറിപ്പോയ ജീസസ് ക്രൈസ്റ്റ്, ആരും കൊണ്ടുപോകാത്ത ജീസസ് ക്രൈസ്റ്റ്. അതെ, കറക്റ്റായിട്ട് കൊത്താത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ച ജീസസ് ക്രൈസ്റ്റ് അല്ലേ? എല്ലാവരും പറയുന്നതുപോലെ എല്ലാവരും ചെയ്ത വോയിസ് പെർഫെക്റ്റ് ആണ്. എല്ലാവരും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സുഖാണോ? ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് അഫീഷ്യലായിട്ട്. ഇനി കഥാപാത്രം കൂടെ നായി കഴിയുമ്പോൾ വരുമ്പോൾ ഒന്നുകൂടെ അഫീഷ്യൽ ആവും. കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, നമ്പർ നമ്പർ സെവൻ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ സെവൻ. എന്നെ മനസ്സിലാക്കാൻ, എന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ നിനക്കുന്നില്ല, ഏർക്കും കഴിയില്ല. തന്നിട്ടുള്ള അഷ്ടചൂർണം രണ്ടു തടം ഗോമൂത്രത്തിൽ നന്നായി കലക്കി അവര് സേവിക്കുക. കാലത്ത് പശു ഉണർന്ന് എണീറ്റ് ആദ്യം ഒഴിക്കുന്ന മൂത്രമായിരിക്കണം. അപ്പൊ പശു ഉണരുന്നത് നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കണം ഇരിക്കണം. തന്നെ കുറിച്ച് ഒരു കാര്യവും ചോദിക്കില്ല എന്ന ഉറപ്പിലാണ് ഇവിടെ വരുത്തിയത്. പക്ഷേ ചോദിക്കറിയാം, കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ തനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു. ആരോടൊന്നും പറയാതെ എവിടെ നിന്നും ടി സി വാങ്ങിച്ച് പോയതിൻ്റെ കാരണം ഇതുവരെ എനിക്ക് പിടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി. ഓപ്പൺ പത്ത്. ഓപ്പൺ ഗംഗം സ്റ്റൈൽ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ലാൽ ജോസ്. നല്ല ഇടത്തിൽ പോലെ എല്ലാ വസ്ത്രങ്ങളും ഉണ്ടെങ്കിലും നിനക്ക് ഈ ഗതി വന്നല്ലോ, പക്ഷെ നീ തളരരുത് കുഞ്ഞ്, തളരരുത്. ലാസ്റ്റ് നമ്പർ നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ അന്യ നാട്ടുകാരായതുകൊണ്ട് ചോദിക്കാ, ഇത് എന്ത് ഏർപ്പാട്? നമ്പർ 16. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 16. മാമുക്ക. ബാലകൃഷ്ണ കൊച്ചി അല്ല അല്ല പഠിച്ചോനെ. രണ്ടുപേരുടെയും മൂന്ന് നമ്പറുകളും കഴിഞ്ഞു. ബാലചന്ദ്ര മേനോൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, രണ്ടുപേരും കൂടി ഉണ്ട് ബാക്കി. നമുക്ക് ബാക്കി രണ്ടുപേരെ കേൾക്കാം. ബാബു നമ്പൂരി. വളരെ കഷ്ടപ്പെട്ടിട്ടാ മരണത്തിന്റെ വായിൽ നിന്നും ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഇനി 150 നാഴി കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ തേജസ്സോടെ അവൻ നിങ്ങൾക്ക് മുന്നിൽ വരട്ടെ. ചെമ്പൻ വിനോദ്. അതോർത്തിട്ട് അപ്പച്ചൻ പേടിക്കണ കേട്ടാ, അതിനെ വിട്ടണ. നല്ല വെഞ്ചാമരവും ആനവട്ടവും വെടിക്കെട്ടുള്ള ഒരു അടിപൊളി ചവണക്ക് അപ്പനും ഞങ്ങളാ തരും. അപ്പോ ഇനി താങ്കളുടെ മൂന്ന് നമ്പർ. ഈ ബാലചന്ദ്രനെ തുടങ്ങി
ഇട ഞാനിട കാനഡ വരിയൊന്ന് പോയിരുന്നടാ. എളിയ മോന്റെ അടുത്ത് വരിയേ. എളിയ മോനെങ്കിൽ കാനഡയില്ല. അല്ല, പുതിയ താമസക്കാരൻ എലിയോ? ആലീസി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ കാര്യമേ. എനിക്കൊരു നോട്ടമുള്ള ഒരു ഫ്ലാറ്റ് ആയിരുന്നു ഇത്. 40 വരെ ഞാൻ പറഞ്ഞു. നിങ്ങൾ അതിൽ കൂട്ടിയാ വാങ്ങിയത് ഇല്ലയോ? അല്ല, കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഒരു നോട്ടം ഉണ്ടേ. അനൂപ് ചന്ദ്രൻ. അലിയ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സുഷമ്മയുടെ കല്യാണം അലിയ, അവക്കറിയോന്നറിയില്ല അലിയ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നുണ്ടായിരുന്നു അലിയ. അതുകൊണ്ട് ആ സന്യാസിനെ ഒന്നുകൂടെ പാടുമോ പ്ലീസ്? അടുത്ത് മേഘനാഥൻ. ഒന്ന് നിന്ന് പോകാൻ ധൃതി വെക്കാതെ ഒരു കാര്യം പറയട്ടെ. തല്ലേ, ഈ കുന്നിൽ പോലീസ് അമ്മമാര് കുറെ വന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് വേണ്ടാത്തവരെ പറഞ്ഞയച്ചിട്ടുമുണ്ട്. മോന്റെ പോലീസ് കളിയുണ്ടല്ലോ, അതത്ര നന്നല്ല. ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയി തല്ലിയ. പുലിമറ്റത്തെ മക്കള് ഗോതമ്പുണ്ണതിന് സ്വപ്നം കാണുക. തിരിച്ചു പോകുമ്പോ തള്ളയ്ക്ക് ഒറ്റയ്ക്ക് പോയാ മതിയോ? പുന്നാര മോനെ കൂടെ കൂട്ടണ്ടേ? 3 സ്റ്റാർസ് നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒബ്സർവേഷൻ ഉണ്ട്. കാരണം പി ബാലേന്ദ്രൻ അധികം പേര് അനുകരിക്കാറില്ല. അത് ഒരു പ്രത്യേക ടൈപ്പ് ശബ്ദമാണ്. മേഘനാഥനും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തത് അനൂപ് ചന്ദ്രൻ. അനൂപ് ചന്ദ്രൻ കുറച്ച് ലോ ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ അത് നിങ്ങളുടെ ശബ്ദമായിട്ട് ചേരുന്നുണ്ട്. നന്നായിരുന്നു കേട്ടാ. കുറച്ചും കൂടി ഒന്ന് ഷാർപ്പ് ചെയ്യാണ്ട്. സ്ഥിരം പ്രോഗ്രാമിനൊന്നും അങ്ങനെ പോകാറില്ല അല്ലേ? എനിക്ക് ബാലേന്ദ്രൻ മേനോന്റെ ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റു 2 എണ്ണം ചെമ്പന്റെയും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇത്രയും കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് വരും. കാരണം ആ ട്രാക്കിലാണ് കിടക്കുന്നത്. പക്ഷെ ഒന്നും കൂടി ഒന്ന് മിനുക്കി എടുക്കണം കേട്ടാ. അപ്പൊ പെയിന്റിംഗിലൊക്കെ അങ്ങനെയല്ല, നമ്മൾ ഓരോ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്താണ് ലാസ്റ്റ് ഫൈനൽ പോളിഷിലാണ് ഫിനിഷിംഗ് ഉണ്ടാവുന്നത്. ആ ഫിനിഷിംഗിലെ എത്താനുണ്ട്. പക്ഷെ ബാലേന്ദ്ര നല്ല രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഫാസിലാണ് സുജീഷ്. രണ്ടുപേരും ഗംഭീരമാക്കി, അതുകൊണ്ട് നല്ല പ്രകടനമായിരുന്നു. പ്രത്യേകിച്ച് ഫാസില് നല്ലൊരു ഉഗ്ഗൻ ആർട്ടിസ്റ്റാണ് കേട്ടോ. കാര്യം എടുത്ത 3 സ്റ്റാർസും നല്ല പെർഫെക്ഷൻ ആയിരുന്നു. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും മാറ്റി വെക്കാനില്ല. കാര്യം അനൂപ് ചന്ദ്രൻ ആയാലും അതെ, നമ്മുടെ ആദ്യം ചെയ്ത പി ബാലേന്ദ്ര സാർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് ചെയ്യാണ് പി ബാലേന്ദ്ര സാറിനെ. എടുത്ത 3 സ്റ്റാർസും ഗംഭീരമാണ്. ഇനി ഒരുപാട് സ്റ്റാർസിനൊക്കെ ചെയ്യാറുണ്ടോ സാധാരണ? വേറെ ചെയ്യാറുണ്ടോ? കുറച്ച് പ്രാക്ടീസ് നടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ വന്നതിന് ശേഷം പ്രാക്ടീസ് കുറവാണ്. അല്ല, ട്രൂപ്പിൽ പോകുന്നുണ്ടോ? പ്രൊഫഷണൽ ട്രൂപ്പിലൊക്കെ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കയറിയാണ്. പ്രവാസിയാണ്. അത് ശരി. എന്തായാലും ഇനിയിപ്പോ ഒരുപാട് വേദികൾ കിട്ടും സൗദിയിൽ. ഇവിടെ എല്ലാം ഒരുപാട് വേദികൾ കിട്ടും. അതുപോലെ ഇദ്ദേഹത്തിന്റെ ബാലേന്ദ്രമോൻ ഗംഭീരമായിരുന്നു. ബാക്കി 2 എണ്ണിക്കൊന്നും ഈ ഒരു വേദിയിൽ ടെൻഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയത്. പക്ഷെ എന്തായാലും ഇനിയും നല്ല രീതിയിൽ വരട്ടെ. സ്പോട്ട് അപ്പ് ഏതാ വന്ന് ചെയ്തെന്ന്? ബാലചന്ദ്രൻ മേനോൻ തന്നെ. ഓക്കെ സൂപ്പർ. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും സമ്മാനങ്ങളുണ്ട്. ടിൽസിന്റെ ഷർട്ടും സെബലൻ ഗ്ലിസറിൻ ബോഡി ലോഷനും.